പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എന്നേക്കുമായി മാറ്റിമറിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭ. ഭൗതികശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിലുള്ളതിനേക്കാൾ വലുതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. 1955 April 18 വിട പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അസാധാരണ ജീവിതത്തിലെ ചില സുപ്രധാന കാര്യങ്ങൾ ഇതാ. ജർമ്മനിയിൽ ഹെർമൻ ഐൻസ്റ്റീൻ എന്ന ഇലക്ട്രിക് സ്റ്റോർ ഉടമയും പൗളിനുമായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മാതാപിതാക്കൾ. ഒരു വയസ്സുള്ളപ്പോൾ ഐൻസ്റ്റീൻ്റെ കുടുംബം മ്യൂണിക്കലിലേക്ക് എത്തി. ബാലനായ ഐൻസ്റ്റീൻ വളരെ വൈകിയാണത്രേ സംസാരിക്കാൻ തുടങ്ങിയത്. ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. സമയം, സ്ഥലം, ഗുരുത്വാകർഷണം എന്നിവ കേവലമല്ല, പരസ്പരബന്ധിതമായ ആശയങ്ങളാണെന്ന് ഇത് കാണിച്ചു. മനസ്സിനെ വളച്ചൊടിക്കുന്ന ഈ ആശയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ന്യൂട്ടോണിയൻ ഭൗതികശാസ്ത്രത്തെ വെല്ലുവിളിച്ചു. E=mc². അദ്ദേഹത്തിൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഫലമായ ഈ പ്രതീകാത്മക സമവാക്യം പിണ്ഡത്തിൻ്റെയും ഊർജ്ജത്തിൽ തുല്യത വെളിപ്പെടുത്തി. ആണവോർജ്ജത്തെ അതിൻ്റെ സാധ്യതകളും അപകടങ്ങളും മനസ്സിലാക്കുന്നതിനുള്ള അടിത്തറയിട്ടു. സ്വിസ് ഓഫീസിൽ പേറ്റവർ ഗുമസ്തനായി ജോലി ചെയ്യുന്നതിനിടയിൽ ഐൻസ്റ്റീൻ തൻ്റെ ഒഴിവ് സമയം പ്രപഞ്ചത്തിൻ്റെ ആഴമേറിയ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കാൻ ചെലവഴിച്ചു. യൂഗോസ്ലോവിയക്കാരി ശാസ്ത്ര വിദ്യാർത്ഥിനി മിലോവ മാർക്കിനെ അദ്ദേഹം വിവാഹം ചെയ്തു. ഐൻസ്റ്റീൻ ശാസ്ത്രജ്ഞൻ മാത്രം ആയിരുന്നില്ല, അദ്ദേഹം മികച്ച ഒരു വയലിനിസ്റ്റ് കൂടിയായിരുന്നു. സംഗീതം സർഗാത്മകതയ്ക്ക് ഊർജ്ജം പകരുകയും പ്രശ്നങ്ങളെ അതുല്യമായ കോണുകളിൽ നിന്ന് സമീപിക്കാൻ സഹായിക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അമ്മ പൗളി പിയാനോ വായിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ സംഗീതത്തിൽ ആകൃഷ്ടനായി. ആപേക്ഷികതാ സിദ്ധാന്തമാണ് ഏറെ പ്രസിദ്ധമെങ്കിലും പ്രകാശവും ഊർജ്ജവും ഉൾപ്പെടുന്ന ഒരു പ്രതിഭാസമായ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചാണ് ഐൻസ്റ്റീൻ 1921 നോബൽ സമ്മാനം നേടുന്നത്. അക്രമത്തെ എതിർത്ത ഐൻസ്റ്റീൻ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ സംസാരിക്കുകയും പിന്നീട് താൻ അഴിച്ചുവിടാൻ സഹായിച്ച വിനാശകരമായ ശക്തിയെ ഭയന്ന് ആണവ നിരായുധീകരണത്തിനായി വാദിക്കുകയും ചെയ്തു. ജർമ്മനിയിൽ ജനിച്ച ഐൻസ്റ്റീൻ പൗരത്വം ഉപേക്ഷിച്ച് സ്വിസ്സായി. പിന്നീട് US പൗരത്വം സ്വീകരിച്ചു. പ്രിൻസ്റ്റൺ സർവകലാശാല ഉയർന്ന സ്ഥാനം നൽകി. ഐൻസ്റ്റീൻ്റെ മസ്തിഷ്കം അദ്ദേഹത്തിൻ്റെ മരണശേഷം നീക്കം ചെയ്യപ്പെട്ടു. പ്രതിഭയുടെ രഹസ്യങ്ങൾ തുറക്കാൻ ആ തലച്ചോർ സഹായിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പഠനങ്ങൾ ഇന്നും തുടരുന്നു.